ജീവനി നമ്മുടെ 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 കൃഷി ആരോഗ്യം ആരോഗ്യം ഉത്തരവാദിത്വം കേരളത്തിലെ പുരിയിടങ്ങളിൽ പ്രധാനമായും കൃഷി ചെയ്തു വരുന്ന ഒരു കിഴങ്ങുവർഗ്ഗ വിളയാണ് കാച്ചിൽ അഥവാ കാവത്ത് ഇവയിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഇനങ്ങളാണ് നമ്മൾ കൃഷി ചെയ്തു വരുന്നത് വലിയ കാച്ചിലും ചെറിയ കാച്ചിലും ചെറിയ കാച്ചിലിനെ നനക്കാച്ചിൽ അല്ലെങ്കിൽ ചെറുകിഴങ്ങ് എന്നും പറയാറുണ്ട് ശ്രീരൂപ ശ്രീശില്പ ശ്രീകീർത്തി ശ്രീ കാർത്തിക എന്നീ ഇനങ്ങൾ കേന്ദ്ര കിഴങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ വലിയ കാറ്റിൽ ഇനങ്ങളാണ് ശ്രീകല ശ്രീ ലത ഇവയെല്ലാം തന്നെ കേന്ദ്ര കിഴങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ ചെറുകിഴങ്ങിന്റെ ഇനങ്ങളാണ് ഇവ വള്ളിയായി മുകളിലേക്ക് പടർന്നു വരുന്നതിനാൽ തന്നെ നമ്മൾ സാധാരണ താങ്ങുവൃക്ഷങ്ങളുടെ അരികിലാണ് കൃഷി ചെയ്യുന്നത് തുറസായ സ്ഥലങ്ങളിൽ തനന്ത് വിളയായി നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ മൂന്നോ നാലോ മീറ്റർ നീളമുള്ള താങ്ങുകാൽ അല്ലെങ്കിൽ ഊന്നുകൾ നൽകി നമുക്കിതിലേക്ക് കയർ കെട്ടി വള്ളികൾ പടർത്താവുന്നതാണ് മട്ടു നമുക്ക് കാച്ചിൽ വിളകൾ കൃഷി ചെയ്യാവുന്നതാണ് അതിനായി ഗ്രോ ബാഗുകളിൽ മണ്ണ് നിറക്കുകയും തുടർന്ന് നമുക്ക് ഊന്നുകാലുകൾ നൽകി കൃഷി ചെയ്യാവുന്നതാണ് വലിയ കാച്ചിലിന് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് ഗ്രാം തൂക്കം വരുന്ന മൂക്കോട് കൂടിയ കഷ്ണങ്ങൾ നെടുകെ മുറിച്ചതിന് ശേഷം ചാരത്തിലോ ചാണക വെള്ളത്തിലോ മുക്കി ഉണക്കിയതിനു ശേഷം നമുക്ക് നടാനായി ഉപയോഗിക്കാവുന്നതാണ് ചെറുകിഴങ്ങിന് നൂറ് മുതൽ നൂറ്റമ്പത് ഗ്രാം വരുന്ന മുഴുവൻ കിഴങ്ങുകളാണ് സാധാരണയായി നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത് നല്ല ഫലഭൂയിഷ്ടവും നീർവാർച്ചയുമുള്ള മണ്ണാണ് കാച്ചിൽ കൃഷി ചെയ്യുന്നതിന് അനുയോജ്യം തൊണ്ണൂറ് സെൻറ്റിമീറ്റർ അകലത്തിൽ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വീതിയും നീളവും താഴ്ചയുമുള്ള കുഴികളെടുത്തതിനു ശേഷം അതിലേക്ക് കുമ്മായം ഇടുക അതിനുശേഷം കുഴിയുടെ മുക്കാൽ ഭാഗമെങ്കിലും മേൽമണ്ണും കാലിവളവും ചേർത്ത മിശ്രിതം നിറയ്ക്കുക കാലിവളം ഏകദേശം ഒന്ന് മുതൽ ഒന്നര കിലോഗ്രാം വരെ ചേർക്കാവുന്നതാണ് ഇതിനു പുറമെ വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ചാരം എന്നിവ ചേർക്കാവുന്നതാണ് നട്ടതിന് ശേഷം മണ്ണിട്ട് മൂടി നല്ലതുപോലെ പുതയിടുക നട്ടു മുള വന്നതിന് ശേഷം മുപ്പത് ഗ്രാം ഫാക്ടം ഫോസ് പത്ത് ഗ്രാം പൊട്ടാഷ് എന്നിവ വളമായി നൽകാവുന്നതാണ് വീണ്ടും ഒരു മാസത്തിന് ശേഷം പത്ത് ഗ്രാം യൂറിയ പത്ത് ഗ്രാം പൊട്ടാഷ് ഇവ നൽകാവുന്നതാണ് കളകൾ പറിച്ച് വളം ഇട്ടതിനു ശേഷം മണ്ണിട്ട് നന്നായി മൂടിക്കൊടുക്കാവുന്നതാണ് നട്ട് എട്ടൊമ്പത് മാസമാകുമ്പോൾ വള്ളികൾ മഞ്ഞളിച്ച് ഉണങ്ങുന്നതോടുകൂടി കാറ്റിൽ കിടങ്ങ് നമുക്ക് മണ്ണിൽ നിന്നും പറിച്ചെടുക്കാവുന്നതാണ് ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം ജൈവ വൈവിധ്യത്തിലൂടെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുക എന്നീ സന്ദേശം എല്ലാവരും സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു